നമസ്കാരം. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് സാക്ഷാൽ പരമശിവൻ. ദേവന്മാരുടെ ദേവനായ പരമശിവൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഭക്തരിൽ പ്രസാദിക്കുന്ന ദേവനാകുന്നു. അതിനാൽ തന്നെ ഭഗവാനെ നിത്യവും ആരാധിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരവുമാണ്. എന്നാൽ ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട വിശേഷപ്പെട്ട ഒരു ദിവസമാകുന്നു. ഇന്ന് പ്രദോഷമാണ്. ഇന്നേ ദിവസം ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നത് സർവ ഐശ്വര്യം നൽകുന്ന കാര്യമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം തൊടുകുറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ രണ്ട് ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശിവായ എന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ശിവചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം ചില ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് തന്നെ പറയാം. ആയുസ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും ഒരു ആശ്വാസം ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ആശ്വാസകരമായ നിമിഷങ്ങൾ കടന്നു വന്നു എന്ന് വരാം. ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. അത് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. പുതിയ അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്നാൽ അത് തിരിച്ചറിയുക എന്നതാണ് നാം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു വരം തന്നെയാണ് ഇത്. ആഗ്രഹങ്ങൾ നടക്കുവാൻ കാലതാമസം നേരിടുന്നു എന്ന കാര്യം നിങ്ങൾ നേരിടുന്നതായ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നത് പോലെ തന്നെ കാലതാമസമില്ലാതെ ചില ആഗ്രഹങ്ങൾ നടന്നു എന്ന് വരാം. എന്നാൽ പ്രധാനമായും നിങ്ങൾ നേരിടുന്നതായ മറ്റൊരു പ്രശ്നം ആഗ്രഹിക്കുന്നതായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ്. മടി, ക്ഷീണം എന്നിവ പല അവസരങ്ങളിലും നിങ്ങളെ തളർത്തുന്നതാകുന്നു. അതിനാൽ തന്നെ ശത്രുക്കളാണ് പലപ്പോഴും നിങ്ങൾക്ക് മോശം വരണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കാം രക്ഷപ്പെട്ടു പോവുക. അതിനാൽ തന്നെ നിങ്ങൾ അർഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ദോഷകരമായ ചില ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി എന്ന് വരാം. മടി, ക്ഷീണം എന്നിവ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാനും സഹായകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. ജോലിയിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ദുഃഖങ്ങൾക്കോ കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. സാമർഥ്യം നിങ്ങളുടെ ജീവിതത്തിൽ അല്പം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി ഭവിക്കുവാൻ സഹായകരമായി മാറും എന്ന കാര്യവും ഓർക്കുക. കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ മറ്റൊരു കാര്യം സ്വസ്ഥതയാണ്. പലപ്പോഴും നിങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം പുലരുന്നതായ അവസരങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. സാമ്പത്തികമായി നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രയാസങ്ങൾക്കും അറുതി വരികയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളോ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് എപ്രകാരം ലാഭം നേടാം അഥവാ ഉയരത്തിൽ എത്തുവാൻ സാധിക്കും,
തുടങ്ങിയ കാര്യങ്ങളെ സഹായിക്കുന്നതായ ആശയങ്ങൾ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഇത് സാക്ഷാൽ പരമശിവന്റെ കൃപാ കടാക്ഷത്താൽ കൂടിയാണ് ഇപ്രകാരം സംഭവിക്കുന്നത്, അഥവാ ഭഗവാൻ നൽകുന്ന വരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നേട്ടങ്ങളോ ലാഭങ്ങളോ വന്ന് ചേരാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി മനസ്സിൽ കുറിച്ചിരുക. തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറുക്കുവഴികൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ. ഒരിക്കലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് ശുഭകരം. കുറുക്കുവഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില ആപത്ത് ക്ഷണിച്ചു വരുത്തും എന്ന കാര്യവും ഓർക്കുക. അത്തരം കാര്യങ്ങൾ കൂടി ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നേരായ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ, നേരായ വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ലത് തന്നെ നിങ്ങളെ തേടി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നന്മ മാത്രം ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ഒപ്പമുണ്ട്, എന്നാൽ നന്മ ആഗ്രഹിക്കാത്ത വ്യക്തികളും ഒപ്പമുണ്ട് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ശരിയായ സമയത്ത് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് അത്തരം വ്യക്തികളെ കാട്ടി തരിക തന്നെ ചെയ്യും. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. അത് ചെറിയ കാര്യമാണ് എന്നിരുന്നാൽ പോലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. പരമശിവന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ചില അഭീഷ്ടസാധ്യം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ ചില പുരോഗതി കൈവരിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. ഭഗവാൻ ഇത്തരത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നതാകുന്നു, അഥവാ ഭഗവാൻ വരമായി തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകും. ആഡംബരപൂർണമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ നടക്കും എന്ന കാര്യം ഓർക്കുക. അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടരുകയോ വന്നു ചേരുകയോ ചെയ്യാവുന്നതാണ്. ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ കാലമായി മനസ്സിൽ സൂക്ഷിക്കുന്നതായ ചില ആഗ്രഹങ്ങളോ മറ്റു ചില ആഗ്രഹങ്ങളോ നടക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുമ്പോൾ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് മൂലം, അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് മൂലം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ എടുത്തുചാടാതെ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് ശരിയായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ എന്ന കാര്യവും ഓർക്കുക. പാഠങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം തെറ്റുകൾ സംഭവിച്ചു, എപ്രകാരം മുന്നോട്ട് പോകണം, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ അനുഗ്രഹം തന്നെയാകുന്നു. നിരാശ വന്നു ചേർന്നിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. എന്നാൽ നിങ്ങൾ സ്വയം തിരിച്ചറിയുവാൻ ആരംഭിക്കുന്നതാകുന്നു. ആ പരാജയങ്ങൾ അല്ലെങ്കിൽ അത്തരം വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് എന്നും ജീവിതത്തിൽ ഇനിയും നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ സ്വയം തിരുത്തേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങൾ തിരുത്തി സ്വയം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്നു വരും. ഭാഗ്യം നിങ്ങളുടെ ഭാഗത്താണ് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം അനുകൂലമാവുക തന്നെ ചെയ്യും. എത്ര തന്നെ നിങ്ങൾ അനുകൂലമായി ചിന്തിച്ചാലും പലപ്പോഴും നിങ്ങൾക്ക് അത് തടസ്സങ്ങളാൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മാറുന്നതായ അവസരങ്ങൾ വന്നു ചേരും. തീർച്ചയായും കുടുംബത്തിൽ ഉയർച്ച, ഐശ്വര്യം എന്നിവ വന്നു ചേരും. ബിസിനസ് പരമായാണ് എങ്കിലും ചില അനുകൂലമായ ഘടകങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. പണം സമ്പാദിക്കുവാൻ അല്ലെങ്കിൽ ജീവിത പുരോഗതിക്കുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പുതിയ വഴികൾ നിങ്ങൾക്കായി തുറക്കപ്പെടും എന്ന കാര്യം ഓർക്കുക. അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ ഒരിക്കലും മുഖം തിരിക്കുവാൻ പാടുള്ളതല്ല.
എപ്പോഴും ഒരു വ്യക്തിക്ക് അനിവാര്യമായിട്ടുള്ളത് എടുത്തുചാട്ടമല്ല ചിന്തയാണ് എന്ന കാര്യം ഓർക്കുക. ശരിയായ രീതിയിൽ ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിക്കുക. അതെനിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക. മറ്റൊരു വ്യക്തിയുടെ പ്രേരണയാൽ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണം എന്ന കാര്യവും ഓർക്കുക. സ്വയം ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുക. പരസഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം ജീവിതത്തിൽ വന്നു ചേരുന്നതെല്ലാം തന്നെ ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാകുന്നു. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. മറ്റുള്ളവരെ അധികം കുറ്റപ്പെടുത്താത്തവരാണ് നിങ്ങൾ. എന്നാൽ സ്നേഹസമ്പന്നരാണ് എന്ന് പലരും തിരിച്ചറിയാൻ വൈകും, അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മാറ്റങ്ങൾ വന്നു ചേരും. കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജീവിതത്തിൽ ഉയരുക തന്നെ ചെയ്യും.